ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ്ങിൻ്റെ ഹെവി അൺബോക്സിങ് ആണ്. കണ്ടല്ലോ, വലിയൊരു പാക്കറ്റ് അവിടെ ഇരിക്കുന്നത്. സോ ഇത് എന്താ സാധനം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണ്. ഇതിനകത്തുള്ളത് ഒരു ഇൻഡോർ ഫൗണ്ടനാണ്. ഐ മീൻ എന്താ പറയുക, ഇൻഡോറും ഔട്ട്ഡോറും ഉപയോഗിക്കാവുന്ന ഒരു ഫൗണ്ടനാണ്. ഞങ്ങൾ ഇൻഡോറും വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. സോ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ലോഡ് എത്തിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടെ അത് കാണിക്കാമെന്ന്. ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഓക്കെ, ഭയങ്കര കെട്ടാണ് കേട്ടോ, സ്ട്രോങ് ആണ്. ഞാൻ കുറച്ചൊന്ന് പൊളിച്ചു വെച്ചു എളുപ്പത്തിന് വേണ്ടി. യെസ്, എല്ലാവിടെ സ്ട്രോങ് ആയിട്ട് അവർ കെട്ടിവെച്ചിട്ടുണ്ട്. സോഫാർ വളരെ സേഫായിട്ടാണ് സാധനം എത്തിയിരിക്കുന്നത്. ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് ഗിഫ്റ്റ് ഒന്നുമല്ല കേട്ടോ, ഞാൻ കാശ് കൊടുത്തിട്ട് വാങ്ങിയതാ. യെസ്, ഔ, പാക്കിംഗ് നോക്കിക്കേ, വക്കോലും ചകിരി ഒക്കെ വെച്ചിട്ടേ. ഉടക്ക് വൃത്തിയിടാവുമല്ലോ മോനെ. എന്താ അമ്മ നോക്കടാ, ഒരു വയലിലെ കറ്റ മൊത്തം കൂടെ വന്നിട്ടുണ്ട്. ഇതിന് അന്തമില്ലല്ലോ. കാണിച്ചു പോകാൻ അങ്ങോട്ട്, കണ്ടോ, ഒരു പാക്കിങ്ങിൻ്റെ സാധനങ്ങളാണ്. ഇതെല്ലാം എടുക്കാതെ സാധനം എടുക്കാനും പറ്റില്ല. ഇവിടെയൊക്കെ ഇനി വൃത്തിയാക്കണമെങ്കിലേ രണ്ടുപേരുടെ പണിയാത്. ഈശ്വര, ഇങ്ങനെ കിട്ടും ഒരു പാക്കിങ്? പൊക്കെ എടുത്താലോ പതുക്കെ എനിക്ക് നോക്കട്ടെ. അയ്യോ, ഇല്ല, പറ്റില്ല. ഇത്രയും പാക്കിംഗ് ആണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഈ വീട്ടിൻ്റെ മുമ്പ് വെച്ച് പൊളിക്കില്ലായിരുന്നു. അയ്യോ, യെസ്, ഇതാണ് സാധനം. ഞാനേ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വീടും കാണിക്കാം കേട്ടോ. ആകെ നശിച്ചു കിടക്കാം. കണ്ടോ, വേർത്ത് കുളിച്ച് ഒരു ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ ചൂലുപയോഗിക്കുകയാണെങ്കിൽ പൊടിയൊക്കെ വിടുത്താനേ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വാക്വം ക്ലീനർ ഉപയോഗിച്ചേ. ഇനി തുറന്ന് കാണിക്കാം. യെസ്, നല്ല ഭംഗിയുള്ളൊരു ബുധനാണ് കണ്ടോ. യെസ്, ഇതെൻ്റെ മോട്ടറൊക്കെയാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബുദ്ധൻ്റെ ഫൗണ്ടൻ. നല്ല ഐശ്വര്യമുള്ള ബുദ്ധനല്ലേ. ഇത് ഇൻഡോർ ഫൗണ്ടനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിയതാണ്. ഇങ്ങനെ ഒന്നും കൂടി ഇതിനെ, അപ്പോൾ അതിൻ്റെ വില പറഞ്ഞില്ല അല്ലേ. ശരിക്കും ഇതിൻ്റെ എം ആർ പി കണ്ടത് ഞാനൊരു ഷോപ്പിൽ അന്വേഷിക്കുമ്പോഴും 29,000 പറഞ്ഞത്. ആമസോണിൽ നോക്കുമ്പോഴും എം ആർ പി 29,000 സംതിങ് തന്നെ കണ്ടു. ബട്ട് 52% ഡിസ്കൗണ്ടിൽ ഇത് 14,000 14,000 രൂപയൊക്കെ ഞങ്ങളിത് വാങ്ങിയത്. 13,999 ഇ എം ഐ ഓപ്ഷൻ അവൈലബിൾ ആണ്, വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് എന്താ പറയുക, ഫങ്ഷനിങ് ആക്കിയതിന് ശേഷം ഇതൊന്നുകൂടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫൗണ്ടൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബുധ ഫൗണ്ടൻ ഇൻസ്റ്റോൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. ഇതിപ്പോൾ രാത്രിയായി. രാത്രിയായി ഞാനും മോനും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധിച്ചാൽ ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഉണ്ട്. ഒരു പമ്പ് കണ്ടോ, ഇതൊരു സബ്മേഴ്സിബിൾ പമ്പാണ്. പിന്നൊരു അഡാപ്റ്റർ ഉണ്ട്. ഇതിലൊരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ട്, അതിൻ്റെ അഡാപ്റ്റർ ആയിരിക്കും. ഒരു അഡാപ്റ്റർ, പിന്നെ ഒരു കണക്ടർ. ഈ മൂന്ന് സാധനങ്ങളാണ് തന്നിരിക്കണേ. നമ്മളിട്ട് നോക്കുകയാണെങ്കിൽ, ഞാനൊന്ന് നോക്കിയത്
ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇത് ഫൈബറിൻ്റെയാണ് കേട്ടോ, ഫൈബറിൻ്റെയാണ്. പക്ഷേ ശരിക്കും സ്റ്റോണിൻ്റെ ലുക്ക് ഉണ്ട്. ഇതിൽ പല കളേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്റ്റോണിൻ്റെ തന്നെ ഒറിജിനൽ കളർ ബ്ലാക്ക് ഗ്രേ ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ ഒരു വീടിന് ചേരാൻ വേണ്ടി വൈറ്റ് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹോള് കണ്ടോ, ഒരു ഹോള് കാണാൻ പറ്റും. ഇതിനകത്ത് ദേ ഒരു ഹൗസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, ഇതിൽ ഈ കണക്ടർ കൊടുക്കുക, ഹൗസ് കണക്ടർ പിടിപ്പിച്ചിട്ട് ഈ പമ്പില്ലേ, പമ്പിൻ്റെതേയും മേളിലത്തെ ഭാഗം ഇതിലേക്ക് ഒന്ന് കടത്തി വയ്ക്കാം. ഇത്രയാണ് ഈ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇതിനെ ഇതിനകത്തേക്ക് അങ്ങോട്ട് വയ്ക്കാം. ഈ സബ്മേഴ്സിബിൾ പമ്പ് നമുക്കറിയാം മൊത്തം മുങ്ങിയിരിക്കണം, അപ്പോൾ അത് മുങ്ങാൻ കണക്കായിട്ട് വെള്ളം ഒഴിക്കണം. വേണമെങ്കിൽ ഇതിലൂടെ തന്നെ വെള്ളം ഒഴിക്കാം, അല്ലെ വേറൊരു ഭാഗം ഞാൻ കണ്ടു അതിലൂടെയും ഒഴിക്കാൻ തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഇങ്ങനെ, ഇനിയൊരു അഡാപ്റ്റർ കണ്ടു, അതുതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ന്യൂസിൽ കാണുന്നുണ്ട്. ഇതിലേക്ക് ഈ അഡാപ്റ്റർ എടുക്കുക, ലൈറ്റിൻ്റെ ആണെന്ന് കരുതുന്നു, നമുക്ക് നോക്കാം. സോ ഇത് രണ്ടും. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യണം, നോക്കാം നമുക്ക് എങ്ങനെയെന്ന്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റൻഷൻ കോഡിലൂടെ മറ്റോ പിടിപ്പിക്കാം നമുക്ക്. ഞങ്ങളിത് ഈ ഭാഗത്തായിട്ട് വയ്ക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തൽക്കാലം ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റോട് ഞങ്ങൾ ചെയ്യുവാണ്, പിന്നെ ഞങ്ങൾ ചിലപ്പോൾ മാറ്റും. യെസ്, ഇനിയതിലേ വന്നാൽ യെസ് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ, എൽ ഇ ഡി ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതെവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇതിലൂടെ ഒഴിച്ചാലും വെള്ളം ഉള്ളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ബാക്കിലൂടെ നമുക്ക് വെള്ളം, എന്തായാലും പമ്പ് മുങ്ങിയിരിക്കണമൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അതേ ബുദ്ധ ഫൗണ്ടൻ മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം നിറച്ചൊഴിക്കണ്ട. ആ പമ്പ് എന്താ പറയുക, സബ്മേഴ്സിബിൾ പമ്പാണ്, പമ്പ് മുങ്ങുന്ന വരെ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലൂടെയാണ് ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതിലൊരു ഹോളുണ്ട്, ഇതിലൂടെ വെള്ളം ഉള്ളിൽ പൊക്കോളും. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാണ്. ഞാൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. വൗ, അടിപൊളിയായിട്ടല്ലേ. സോ നിങ്ങളുടെയൊക്കെ എന്താ പറയുക, ഇതുപോലെ ഉള്ള സ്ഥലത്ത് വെക്കാൻ പറ്റിയ വളരെ നല്ലൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു കളേഴ്സ് പല ഓപ്ഷൻസും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. സോ പ്രൈസ് വൈസ് എനിക്ക് തോന്നുന്നത് ആമസോണിൽ കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്, വേണമെന്നുള്ളവർ ട്രൈ ചെയ്യാം. സോ ഈ ലൈറ്റെല്ലാം നമുക്ക് ഓഫ് ചെയ്തിട്ട് ബാക്കി ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം ഇതിനെ ഭംഗി എങ്ങനെയാണെന്ന്. യെസ്, എങ്ങനെയുണ്ട് എൽ ഇ ഡി ലൈറ്റ്? ശരിക്കുള്ള അട്രാക്ഷൻ തോന്നും. ഞങ്ങളുടെ ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് ഓൺ ചെയ്താൽ മോനെ. സോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. സോ ചാനൽ ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇനിവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവർ, ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. Oh, oh, oh.